കുതിച്ചുയർന്ന് ഇന്ത്യൻ പ്രതിരോധ മേഖല. പ്രതിരോധ മേഖലയിലെ വരുമാനം 2022-23 സാമ്പത്തിക വർഷങ്ങളിൽ 16,000 കോടി കടന്നതോടെ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി. 85-ലധികം രാജ്യങ്ങളിലായി ഏകദേശം 100-ലധികം സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ഇതോടെ കഴിഞ്ഞ ദശാബ്ദത്തിൽ കയറ്റുമതി 23 മടങ്ങായിട്ടാണ് വർദ്ധിച്ചത്. പ്രതിരോധ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി വഴി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രതിരോധ പരിഷ്കരണങ്ങളാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഓർഡനൻസ് ഫാക്ടറി ബോർഡുകൾ, സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ തുടങ്ങി 100-ലധികം സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്നു. ഇതുവഴി ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെ രൂപകൽപ്പന ചെയ്യുന്നതിലും വികസിപ്പിക്കുന്നതിലും ഈ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. പ്രതിരോധ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി വഴി സ്റ്റാൻഡേർഡ് കയറ്റുമതി നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുകയും ചെയ്തു. എൻഡ് ടു എൻഡ് ഓൺലൈൻ കയറ്റുമതിക്ക് അംഗീകാരം, കാലതാമസം കുറയ്ക്കുക, ബിസിനസ് എളുപ്പമാക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ കയറ്റുമതി രംഗത്ത് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ആത്മനിർഭർ ഭാരത് വഴി രാജ്യത്തിനുള്ളിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ തദ്ദേശീയ രൂപകൽപ്പന, വികസനം, നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സംരംഭങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഉൽപ്പാദനശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 15,920 കോടി രൂപയിലെത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. 2025-ഓടെ പ്രതിരോധ കയറ്റുമതിയിൽ 35,000 കോടി രൂപ കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഡോണിയർ 228 പോലുള്ള വിമാനങ്ങൾ, പീരങ്കിത്തോക്കുകൾ, ബ്രഹ്മോസ് മിസൈലുകൾ, പിനാക്ക റോക്കറ്റുകൾ, ലോഞ്ചറുകൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ സ്വീകാര്യത കുത്തനെ വർദ്ധിക്കുന്നത് ചൈനയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.